ഹേ ഗെയിമേഴ്സ്, ഇറ്റ്സ് മീ അസംബ്ലേഴ്സ്. അപ്പം ഇന്ന് നമ്മൾ വൺ ബ്ലോക്കിലാണ് ഗായ്സ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞുതരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺ ബ്ലോക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ്. കുറേ ആളുകൾ കമൻറ്റ് ചെയ്തായിരുന്നു എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെ കളിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഗായ്സ്. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതിന് ശേഷം താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ വൺ ബ്ലോക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സൈറ്റിലോട്ട് എത്തും ഗൈസ്. FMCPE.com എന്ന് പറഞ്ഞൊരു സൈറ്റിലോട്ട് എത്തും. സോ ഈ സൈറ്റിൽ വന്നതിന് ശേഷം ഈ സൈറ്റും നമ്മുടെ MCPEDL പോലത്തെ ഒരു സൈറ്റ് തന്നെയാണ്. ബട്ട് ഞാൻ കളിക്കുന്നത് MCPEDL ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരുന്നു. ബട്ട് അതിൽ പലർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കുറേ ആളുകൾ താഴെ കമൻറ്റ് ചെയ്തിരുന്നു. അവിടെ പ്രശ്നം ഞാൻ ഈ ഒരു ഇതിൽ നിന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത്. സോ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ കാണാം ഗൈസ്. അപ്പോൾ അതേ നമ്മളിവിടെ താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓരോരോ വേർഷൻസ് കാട്ടും. ഇതിൽ നിങ്ങളുടെ വേർഷൻ ഏതാ വെച്ചാൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.16.40 ആണ് ഗൈസ്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യും. നിങ്ങളുടെ പിന്നെ ഈ 1.16.20 ആണെങ്കിൽ അതിനും ഉണ്ട്. അതുപോലെ തന്നെ 1.14.30 ഉണ്ട്. പിന്നെ 1.16.200 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ നിങ്ങളുടെ വെച്ചാൽ ആ വേർഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡൗൺലോഡ് ആവും. ആഡും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഡൗൺലോഡ് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഈ ഡൗൺലോഡും കൂടി ക്ലിക്ക് ചെയ്ത് തന്നെ ഡൗൺലോഡ് ആവും. പക്ഷേ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാൻ അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സോ നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് ഡൗൺലോഡ് ആവാൻ ടൈം എടുക്കും ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇനി എൻ്റെ ഡൗൺലോഡ് ഹിസ്റ്ററി എടുത്ത് കാണിച്ചു തരാം ഞാൻ ഡൗൺലോഡ് ചെയ്ത സംഭവം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഡൗൺലോഡ് ചെയ്യൽ അതായത് ഇവിടെ കാണുന്നുണ്ട്. MEUB version 2 എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ലാസ്റ്റ് .MC World എന്നും ഉണ്ട്. ആ സംഭവത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മൾ മൈൻക്രാഫ്റ്റിലോട്ട് അത് എക്സ്പോർട്ട് ആവാൻ തുടങ്ങും. ഐ മീൻ ഇമ്പോർട്ട് ആവാൻ തുടങ്ങും. മൈൻക്രാഫ്റ്റിലോട്ട് ഇമ്പോർട്ടൊക്കെ ആണ് നമ്മുടെ വേർഡ്സിൽ ആ വേൾഡ് കാണാനും തുടങ്ങും ഗൈസ്. ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഓണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ട് ആവണേ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മേലെ എഴുതി കാട്ടുന്ന ലെവൽ ഇമ്പോർട്ട് സ്റ്റാർട്ടഡ് എന്ന്. അതിന് ശേഷം ലെവൽ ഇമ്പോർട്ട് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാട്ടും കേട്ടോ. ഇപ്പോൾ ഇമ്പോർട്ട് ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. ഇനി നമ്മുടെ പ്ലേ അടിച്ച് നോക്കി നമ്മുടെ വേൾഡിൻ്റെ കൂട്ടത്തിലേക്ക് കാണും ഗൈസ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം എഴുതിയതാണ്. ഇപ്പോൾ രണ്ടാമത് എഴുതിയതാണ് ഈ മേലെ കിടക്കുന്നത് ഗൈസ്. ജസ്റ്റ് ഇനി ആ വേൾഡുമ്പോൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ വേൾഡിലോട്ട് കിടക്കും. അപ്പോൾ സംഭവം സിമ്പിളാണ് ഗൈസ്. ജസ്റ്റ് നിങ്ങൾ ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക നമ്മുടെ വൺ ബ്ലോക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കുറേ ആളുകൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് കരുതിയത്. എനിക്കറി എന്ത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ മാത്രമുള്ള കണ്ടൻറ്റ് ഒന്നുമില്ല. ബട്ട് കുറേ ആളുകൾക്ക് ഇതേ സെയിം ഡൗട്ട് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാൻ കരുതിയത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം നമ്മൾ ഇതിൽ എത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതേ ഇതേ ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ ഇതിങ്ങനെ മൈൻ ചെയ്താൽ മതി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വൺ ബ്ലോക്ക് നമ്മൾ സാധാ വൺ ബ്ലോക്ക് തന്നെ ഇതിങ്ങനെ മൈൻ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. ആൻഡ് ഈ ഒരു മാപ്പ് ഇംഗ്ലീഷ് അല്ലാത്തതുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ കളിക്കുന്ന മാപ്പ് ഇംഗ്ലീഷിലല്ല. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി കണക്കൊന്നും നമുക്ക് മനസ്സിലാവുമൊന്നുമില്ല. ബിക്കോസ് ആ മാപ്പ് ഇംഗ്ലീഷ് അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണാതെ പോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും കാര്യങ്ങളും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബുക്ക് കിട്ടും. സോ അത് വായിച്ച് നോക്കിയാൽ മതി. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് തുടങ്ങി കളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറേ എഴുത്തും കാര്യങ്ങളുള്ള ബുക്സൊക്കെ കിട്ടും. ഇത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഗെയിമിനെ പറ്റിയും കാര്യങ്ങളെ പറ്റി ആകെ ഒന്നേ ഇംഗ്ലീഷിലുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ വേറെ ഏതൊക്കെ ഭാഷയിലാണ് ഗൈസ്. സോ എന്തായാലും നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പം എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്കറിയാം ഭയങ്കര ചെറിയ വീഡിയോ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട്. ഏറ്റവും ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ താഴെ പോയി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്നത് ജസ്റ്റ് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വേറെ വല്ല സംഭവത്തിനും ഡൗൺലോഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.